നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ സീരീസ് ചെയ്യേണ്ടായിരുന്നു. സീസൺ ഓപ്ഷൻ എന്ന രീതിയിൽ വരാൻ പോകുന്ന സീസണിൽ ഒരു മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്ന പുതിയ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെയാണ് നമ്മൾ ആ ഒരു സീരീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ന് നമ്മൾ ആ ഒരു സീരീസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ സീസൺ ഓപ്ഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോങ്തമ്പ നൗറിമിനെ കുറിച്ചിട്ടാണ്. ഞാൻ പേഴ്സണലി നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഇന്ത്യൻ താരം കൂടിയാണ് നോങ്തമ്പ നൗറിം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ, അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, അതിൽ പ്രതീക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ. അപ്പൊ നോങ്തമ്പ നൗറിമിലേക്ക് വരുമ്പോൾ ഈ ഒരു സീസണിൽ ഒരു തിരിച്ചുവരവാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ നിന്ന് ലോണിൽ മോഹൻ ബാഗാനിലേക്ക് പോയിട്ടുള്ള ഒരു താരമായിരുന്നു നോങ്തമ്പ നൗറിം. ഒരു പരിധി വരെ ആ ഒരു തീരുമാനം ഒരു അനുഗ്രഹമായി മാറി എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോഴത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായുള്ള കിബുക്കിന് കീഴിൽ മോഹൻ ബാഗാനിൽ കളിക്കാനും ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാനും അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ട താരങ്ങളിൽ ഒരാളായിട്ട് മാറാനും നോങ്തമ്പ നൗറിമിന് സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന സീസണിൽ അദ്ദേഹത്തിന് നൽകുന്ന ഒരു അഡ്വാൻറ്റേജ് ചെറുതൊന്നുമല്ല. ചുരുക്കി പറയുകയാണെങ്കിൽ കിബുക്കിന് കീഴിൽ എങ്ങനെ കളിക്കണമെന്ന് നോങ്തമ്പ നൗറിമിനും നോങ്തമ്പ നൗറിമിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കിബുക്കനയ്ക്കും നന്നായി അറിയാം. കഴിഞ്ഞ സീസണിൽ 16 മത്സരങ്ങളാണ് മോഹൻ ബഗാന് വേണ്ടി അദ്ദേഹം ഐ ലീഗിൽ കളിച്ചിട്ടുള്ളത്. ചില സ്ഥലത്തൊക്കെ 17 മത്സരങ്ങൾ കളിച്ചു എന്ന് കാണപ്പെട്ടിരുന്നു. എന്തായാലും ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 2 ഗോളും 5 അസിസ്റ്റുമാണ് ആ ഒരു ടീമിന് വേണ്ടി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. വളരെ മികച്ചതില്ല. അതായത് ആ ഒരു മോഹൻ ബഗാന്റെ മികച്ച പ്രകടനത്തിൽ മോശമല്ലാത്ത ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ താരം തന്നെയാണ് നോങ്തമ്പ നൗറിം. അതോടൊപ്പം തന്നെ മോഹൻ ബഗാന്റെ ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ മുൻനിരയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു താരം കൂടിയാണ് നോങ്തമ്പ നൗറിം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കണക്കുകൾ വെച്ചിട്ട് ആ ഒരു ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകുന്ന 5 അസിസ്റ്റുമായി ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകുന്ന ഇന്ത്യൻ താരവും നോങ്തമ്പ നൗറിം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ കഴിഞ്ഞ സീസണിൽ നോങ്തമ്പ നൗറിമിന് മോഹൻ ബഗാനിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയർ നമുക്ക് നോക്കാം. 15-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പ്രൊഫഷണൽ തലത്തിൽ ഫുട്ബോൾ കളിച്ചു തുടങ്ങുന്നത്. ജനുവരി 2, 2000 അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ 15-ാം വയസ്സിൽ, അതായത് 2015 അദ്ദേഹം DSK ശിവാജിയൻസ്, അതിനുശേഷം തൊട്ടടുത്ത വർഷം മിനർവ പഞ്ചാബ് എന്നീ ക്ലബുകളുടെ യൂത്ത് അക്കാദമിയിലൂടെയാണ് അദ്ദേഹം കളി പഠിച്ചു തുടങ്ങുന്നത്. തൊട്ടടുത്ത വർഷം മിനർവ പഞ്ചാബിന്റെ യൂത്ത് അക്കാദമിയിൽ നിന്നും പ്രധാനപ്പെട്ട ടീമിലേക്ക് പ്രമോഷനും നോങ്തമ്പ നൗറിമിന് ലഭിച്ചിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ഇന്ത്യൻ ആരോസിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു മികച്ച തീരുമാനമായിട്ട് ഒരു പരിധിവരെ പറയാൻ പറ്റുന്ന ഒരു തീരുമാനമാണ് ഇന്ത്യൻ ആരോസിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റം. അവിടെ മികച്ചിൽ കളിക്കാനുള്ള ഒരു കളി സമയവും അതോടൊപ്പം നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ അദ്ദേഹം ലഭിച്ചിരുന്നു. 11 മത്സരങ്ങളാണ് ഇന്ത്യൻ ആരോസിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ 1 ഗോളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഈ ഒരു ഗോള് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു ഗോള് തന്നെയാണ്. ആ ഒരു ഗോൾ ഒരു ഇന്ത്യൻ താരം ഐ ലീഗിൽ നേടുന്ന ഏറ്റവും മികച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗോളായിട്ട് നമുക്ക് തീർച്ചയായിട്ടും എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഗോളാണ് ആ ഒരു സീസണിൽ നോങ്തമ്പ നൗറിം ഇന്ത്യൻ ആരോസിന് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ഐ ലീഗിൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗോള് അതിനുശേഷം എനിക്ക് പേഴ്സണലി കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇടത് വിങ്ങിലൂടെ മുന്നേറി വളരെ മികച്ച രീതിയിൽ 3 താരങ്ങളെ മറികടന്ന് ബോക്സിനകത്തേക്ക്, ബോക്സിനകത്ത് വെച്ച് വീണ്ടും ഒരു ഡിഫൻഡറെ മറികടന്ന് ഗോൾ കീപ്പറെയും ബീറ്റ് ചെയ്ത് മികച്ച രീതിയിലുള്ള ഒരു ഫിനിഷിലൂടെ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഒരു വേൾഡ് ക്ലാസ് ഗോള് നോങ്തമ്പ നൗറിം ഇന്ത്യൻ ആരോസിന് വേണ്ടി സ്കോർ ചെയ്തു. തീർച്ചയായിട്ടും ആ ഒരു സീസണിലെ ഏറ്റവും മികച്ച ഗോൾ എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗോൾ തന്നെയായിരുന്നു ആ ഒരു ഗോള് നോങ്തമ്പ നൗറിം നേടിയിട്ടുള്ളത്. ഈ ഒരു ഗോളിന് ശേഷമായിരിക്കും ഫുട്ബോൾ പണ്ഡിറ്റും അതോടൊപ്പം ഫുട്ബോൾ നിരീക്ഷിക്കുന്ന പ്രേക്ഷകരും ഒക്കെ ഈ ഒരു താരത്തെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. എന്തായാലും അദ്ദേഹത്തെ മറ്റ് ക്ലബ്ബുകളൊക്കെ സ്വന്തമാക്കുന്നതിന് മുൻപേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിനെ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ സാധിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന് വേണ്ടി 6 മത്സരങ്ങൾ കളിച്ച താരം 1 ഗോളും ആ ഒരു ടീമിന് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് നോങ്തമ്പ നൗറിമിന്റെ കരിയറിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വരുന്നത്. ലോണിൽ മോഹൻ ബഗാന് നൽകുന്നു. കിബുക്കിനക്ക് കീഴിൽ ഒരു യുവതാരങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന കിബുക്കിന് കീഴിൽ നോങ്തമ്പ നൗറിമിന് ലഭിക്കുന്നു. അവിടെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനത്തോടെ വമ്പൻ തിരിച്ചു വരും. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നിൽ തന്നെ ഉണ്ടാവും ഈ ഒരു യുവതാരം. ആ ഒരു മികച്ച പ്രകടനത്തിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നത്, അതും കിബുക്കിനക്ക് കീഴിൽ തന്നെ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റീസിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സീസണിൽ നമ്മൾ മോഹൻ ബഗാന്റെ മത്സരങ്ങൾ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ കോച്ചിനെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ഒരുപാട് മത്സരങ്ങൾ കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാന്റെ ഫുൾ ലെങ്ത് മാച്ചുകളും ഹൈലൈറ്റ്സ് ഒക്കെ ഇരുന്ന് കണ്ടിരുന്നു. ആ ഒരു സമയത്ത് നോങ്തമ്പ നൗറിമിനെയും തീർച്ചയായിട്ടും നോട്ടെയുള്ളൊരു കളിക്കാരൻ തന്നെയാണ് ഇദ്ദേഹം. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയത് എൻ്റെ പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റീസിൽ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റി തന്നെയാണ്. ഒരു ഇന്ത്യൻ താരമായിട്ട് കൺസിഡർ ചെയ്യുമ്പോഴും ഒരു യുവതാരമായിട്ട് കൺസിഡർ ചെയ്യും, അസാമാന്യമായിട്ടുള്ള ഒരു ഡ്രിബ്ലിംഗ് എബിലിറ്റിയാണ് ഇദ്ദേഹത്തിനുള്ളത്. കഴിഞ്ഞ സീസണിൽ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മുന്നിലൊരു താരമുണ്ടെങ്കിൽ വളരെ മികച്ച രീതിയിൽ ഒരു നല്ല രീതിയിൽ നാച്ചുറൽ എബിലിറ്റി കൊണ്ട് വളരെ മികച്ച സ്കില്ലുകളൊക്കെ യൂസ് ചെയ്ത് ഡ്രിബിൾ ചെയ്ത് പോകുന്ന ഈ ഒരു താരത്തെ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഒരുപാട് തവണ കണ്ടിരുന്നു. അതിൻ്റെ ഒരു പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ സീസണിൽ 109 തവണയാണ് അദ്ദേഹം ഡ്രിബിൾ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ ആ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഡ്രിബ്ലിംഗ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ 1-ാം സ്ഥാനത്താണ് നോങ്തമ്പ നൗറിം. അപ്പോൾ വളരെ മികച്ച രീതിയിൽ ഒരു മുന്നിൽ, സാധാരണ ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഭൂരിഭാഗം പ്ലേയേഴ്സും, എല്ലാവരുടെയും കാര്യമല്ല, ഭൂരിഭാഗം പ്ലേയേഴ്സ് മുന്നിലൊരു പ്ലെയർ ഉണ്ടെങ്കിൽ ഒരു പാസിംഗ് ഓപ്ഷൻ പിക്ക് ചെയ്ത് ഒരു മികച്ച പാസ് കൊടുത്ത് ഒരു ഓഫ് ദ ബോൾ റണ്ണൊക്കെ നടത്തി മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഭൂരിഭാഗം ഇന്ത്യൻ പ്ലേയേഴ്സും വരുന്നത്. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തനായിട്ട് ഒരു മുന്നിലൊരു താരമുണ്ടെങ്കിൽ ആ ഒരു താരത്തെ ഡ്രിബിൾ ചെയ്ത് പോകാൻ ഇഷ്ടപ്പെടുന്ന, അതിൽ കോൺഫിഡൻ്റ് ഉള്ള ഒരു താരം തന്നെയാണ് നോങ്തമ്പ നൗറിം. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മറ്റ് ഇന്ത്യൻ താരങ്ങളിൽ നിന്നും ഇദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്ന
അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കണ്ടിട്ടുള്ള ഒരു വിങ്ങേഴ്സ് എന്നൊരു വ്യത്യസ്തനായിട്ടുള്ള ഒരു വിങ്ങർ എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു താരമാണ് ഈ ഒരു നോങ്ദമ്പ നൗറീം. സാധാരണ ഇപ്പോൾ നമ്മുടെ വിങ്ങേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുള്ള ഭൂരിഭാഗം വിങ്ങേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഇപ്പോൾ നോങ്ദമ്പ, നമ്മുടെ പ്രശാന്ത് ആയാലും അതോടൊപ്പം തന്നെ നമ്മുടെ ഹോളിസർ നാസിരി എന്നൊരു താരങ്ങളൊക്കെ എടുത്തുനോക്കിയാൽ തന്നെ അവരൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിൽ ഓവർലാപ്പ് ചെയ്തൊരു റണ്ണ് നടത്തുക, ഒരു ക്രോസ് കൊടുക്കുക. ആ ഒരു തരത്തിലായിരിക്കും നമ്മൾ ഭൂരിഭാഗം ഇവരുടെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അറ്റാക്കിംഗ് വിങ്ങർ എന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു താരമാണ് നോങ്ദമ്പ നൗറീം. ഈ പറഞ്ഞ രീതിയിൽ ഒരു ഓവർലാപ്പിംഗ് റണ്ണ് മുതലേ ക്രോസ് കൊടുക്കുക എന്നതിലുപരി അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിൽ ബോക്സിനകത്തേക്ക് ഒരു ക്യുക്ക് മൂവ്മെന്റ്സ് കൊണ്ട് ബോക്സിനകത്തേക്ക് ഒരു ഡേഞ്ചർ സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കയറി ചെല്ലാനും വളരെ മികച്ച രീതിയിൽ പറയുന്ന ഡ്രിബ്ലിംഗ്സ് ഒക്കെ യൂസ് ചെയ്ത് ബോക്സിനകത്തേക്ക് കയറി ചെന്ന് അവിടെ ഒരു അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ ഫോർവേഡ് എന്ന രീതിയിൽ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ കളിക്കുന്ന ഒരു വിങ്ങറായിട്ടാണ് നമുക്ക് ഇദ്ദേഹത്തെ കഴിഞ്ഞ സീസണിലും കാണാൻ സാധിക്കുന്നത്. അത് ഈ പറയുന്ന പോലെ മറ്റ് വിങ്ങറായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന ഒരു യുണീക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. ക്രോസുകളിലും ഓവർലാപ്പിംഗ് റണ്ണിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒരു അറ്റാക്കിംഗ് കോൺട്രിബ്യൂട്ട്സ് എന്ന രീതിയിൽ വളരെ മികച്ച രീതിയിൽ ബോക്സിനകത്തേക്ക് പ്രവേശിക്കാനും അവിടെ വെച്ച് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്താനും പറ്റുന്ന ഒരു പ്ലെയറാണ് നോങ്ദമ്പ നൗറീം. കഴിഞ്ഞ സ്ഥലത്തിൻ്റെ അറ്റാക്കിംഗ് കോൺട്രിബ്യൂട്ട്സ് നമ്മൾ എടുത്തുനോക്കുകയാണെങ്കിൽ 34 കീ പാസുകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതും 65% ആക്യുറസിൽ നൽകാനും അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസണിൽ 15 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും 558 പാസുകൾ 79% പാസിംഗ് ആക്യുറസിയിൽ മോഹൻ ബഗാന് വേണ്ടി നൽകാനും കഴിഞ്ഞ സീസണിൽ ഈ ഒരു താരത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ബോൾ കൺട്രോളുള്ള ഒരു താരം കൂടിയാണ് നോങ്ദമ്പ നൗറീം. പന്തുമായി വളരെ മികച്ചിട്ടുള്ള ക്യുക്കായിട്ടുള്ള ടച്ചുകൾ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു താരമാണ് നോങ്ദമ്പ നൗറീം. അതോടൊപ്പം അതിൻ്റെ വർക്ക് റേറ്റ് എടുത്തു നോക്കുകയാണെങ്കിലും ഒരു ടീമിനോട് ആത്മാർത്ഥത്തോടെ കളിക്കുന്ന ഒരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ കളിക്കുന്ന വളരെ മികച്ചിട്ടുള്ള വർക്ക് റേറ്റും ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ എബിലിറ്റി ഒക്കെ ഉള്ള ഒരു താരം കൂടിയാണ് നോങ്ദമ്പ നൗറീം. ഇനി എന്തുകൊണ്ടാണ് ഇതിൽ പ്രതീക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് നോക്കാം. ആ ഒരു കാരണത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കാരണവും അവസാനത്തെ കാരണവും ഒന്ന് തന്നെയാണ്, നമ്മുടെ കിബുക്കന എന്ന പരിശീലകൻ. ആ ഒരു പരിശീലനയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു യുവതാരത്തെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, ഒരു യുവതാരത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ച് തന്നെയാണ് കിബുക്കന. അതോടൊപ്പം തന്നെ നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു നോങ്ദമ്പ നൗറീമിൻ്റെ ഒരു കരിയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ മോഹൻ ബഗാന് മുൻപും മോഹൻ ബഗാന് ശേഷം എന്ന രീതിയിൽ രണ്ട് രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു കരിയറാണ് നോങ്ദമ്പ നൗറീമിനുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു മോഹൻ ബഗാന് മുൻപ് അദ്ദേഹം കളിച്ചിട്ടുള്ള പല ക്ലബ്ബുകളും, അതിപ്പോൾ മിനർവ പഞ്ചാബ് ആയാലും ഇന്ത്യൻ ആരോസ്ലോ ആയാലും, അവിടെയൊക്കെ കളിച്ചപ്പോൾ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട ഒരു താരമാണ് നോങ്ദമ്പ നൗറീം. അതിൻ്റെ ഒരു അമിതമായിട്ടുള്ള ഡ്രിബ്ലിംഗ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ അമിതമായിട്ട് ഡ്രിബിൾ ചെയ്ത് പന്ത് നഷ്ടപ്പെടുത്തുക, വളരെയധികം അലക്ഷ്യമായിട്ടൊക്കെ കളിച്ച്, വളരെയധികം മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലൊക്കെ കളിച്ച് പന്ത് നഷ്ടപ്പെടുന്ന ഒരു രീതിയൊക്കെ ഇദ്ദേഹത്തിൽ നിന്ന് കാണപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട്, അപ്പറയുന്ന നെഗറ്റീവ്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടുള്ള ഒരു താരം കൂടിയാണ് നോങ്ദമ്പ നൗറീം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു താരം ഈ പറയുന്ന പോലെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ ഒരു അമിത പ്രതീക്ഷയൊന്നും ഇല്ലാതിരുന്ന ഒരു താരം മോഹൻ ബഗാനിലേക്ക് വരുമ്പോൾ ആ ഒരു ടീമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറുന്നതാണ് പിന്നീട് കണ്ടിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിൽ ആ ഒരു കിബുക്കന എന്ന് പറയുന്ന ആ ഒരു പരിശീലകൻ്റെയും അതിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുടെയൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ് തീർച്ചയായിട്ടും എടുത്തു വേണ്ടതാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റും ഇതിൽ എടുത്തു വേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ആ ഒരു പ്ലെയറിൻ്റെ നെഗറ്റീവ്സൊക്കെ കണ്ടുപിടിച്ച് ആ ഒരു നെഗറ്റീവ്സൊക്കെ, അതിൻ്റെ അമിതമായിട്ട് ഡ്രിബിൾ ചെയ്യുന്ന ഒരു കാര്യമായാലും, അല്ലെങ്കിൽ ആ പറയുന്ന അലക്ഷ്യമായിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിൽ കളിക്കുന്ന കാര്യമായാലും, ആ ഒരു നെഗറ്റീവ്സൊക്കെ പോസിറ്റീവ്സാക്കി മാറ്റാൻ കിബുവിനും അതിൻ്റെ കൂട്ടാളികൾക്കും സാധിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൽ ആ ഒരു ഡെവലപ്മെൻറ്റ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത്. അതോടൊപ്പം അതിൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ നോങ്ദമ്പ നൗറീമിനെ കുറിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഒരു യൂറോപ്യൻ കളിശൈലിയുള്ള ഒരു താരമാണ് നോങ്ദമ്പ നൗറീം എന്നുള്ളത്. ഇതൊരു പരിധി ഒരു ഭംഗിവാക്കായിട്ട് പറഞ്ഞൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം അതിൻ്റെ പല ഇൻ്റർവ്യൂസിലും, ഇന്ത്യയിൽ മാത്രമുള്ള ഇൻ്റർവ്യൂസ് അല്ല, മറ്റ് വിദേശത്തുള്ള അതിൻ്റെ പോളണ്ടിലൊക്കെ വെച്ച് നൽകിയ ഇൻ്റർവ്യൂസ് ഒക്കെ നമ്മൾ ഡീകോഡ് ചെയ്ത ഒരു ഇൻ്റർവ്യൂവിലും അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, അതിന് ചോദിച്ചുള്ള ഒരു കാര്യമാണ് യൂറോപ്യൻ ക്വാളിറ്റിയിൽ കളിക്കാൻ പറ്റുന്ന ഇന്ത്യൻ താരങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുള്ള രണ്ട് പേരുകൾ, അതൊന്ന് നമ്മുടെ സഹൽ അബ്ദുൽ സമദും രണ്ടാമത്തേത് നോങ്ദമ്പ നൗറീമാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞത് നോങ്ദമ്പ നൗറീമിനെ കുറിച്ച് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിൽ കോച്ചിനെ വളരെയധികം കോൺഫിഡൻസ് ഉള്ള, കോച്ചിനെ വളരെ മികച്ചതിൽ വിശ്വസിക്കാവുന്ന, കഴിഞ്ഞ സീസണിൽ വളരെ മികച്ചതിൽ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു കളിക്കാരൻ കൂടിയാണ് നോങ്ദമ്പ നൗറീം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ നമ്മൾ എടുത്തുനോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ വീക്ക് പോയിന്റും അദ്ദേഹം കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു താരത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല, ഒരു സ്ട്രോങ്ങർ പ്ലെയർ അല്ല നോങ്ദമ്പ നൗറീം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫിസിക്കായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഈ ഒരു രീതിയിൽ അതിൻ്റെ ഒരു ഡ്രിബ്ലിംഗ് എബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന ഒരു കളി രീതിയൊക്കെ നമ്മൾ എടുത്തുനോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡ്രിബ്ലിംഗ്സ് നല്ല യൂസ് ചെയ്യുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ ഒരു ഫിസിക്ക് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള പ്ലെയറോ അല്ലെങ്കിൽ ഡിഫൻഡറുടെ ഒക്കെ അടുത്ത് ഇദ്ദേഹം ഈ പറഞ്ഞതിൽ പന്തുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ഒരു സമയത്ത് ഇതിന് ചില സമയത്തൊക്കെ ബീറ്റൺ ആവുന്നത് കാണാൻ സാധിച്ചിരുന്നു കഴിഞ്ഞ വെച്ചുള്ളു. അപ്പം അതിനായിരിക്കും ഇവിടെ കിബുക്കനെയും എടുത്തു പറഞ്ഞുള്ളത്. അപ്പോൾ ഫിസിക്കലി അദ്ദേഹം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം പരിഗണിക്കുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ടോ കാണാൻ സാധിക്കില്ല എന്നും അദ്ദേഹം ഇതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യപ്പെടേണ്ട ഒരുപാട് മേഖലയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് വരേണ്ട താരമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു അമിത പ്രതീക്ഷയോ ഒരു ഓവർ എക്സ്പെക്ടേഷനോ ഇതിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിബുക്കന കളിയിൽ കഴിഞ്ഞ സീസണിൽ ഒരു മികച്ച പ്രകടനം നടത്തിയതുകൊണ്ടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പറയുന്ന നെഗറ്റീവ്സൊക്കെ ഒരു പോസിറ്റീവ്സാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പരിശീലകനും അതോടൊപ്പം തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ ഉള്ളത് എന്നതുകൊണ്ടും തീർച്ചയായിട്ടും വരാൻ പോകുന്ന സീസണിൽ മോശമല്ലാത്തൊരു പ്രകടനം തന്നെ ഇതിൽ നിന്ന് ഞാനും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകരും പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നോങ്ദമ്പ നൗറീമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അദ്ദേഹത്തെക്കുറിച്ചുള്ള അതിൻ്റെ കളി രീതിയെക്കുറിച്ചുള്ള
കൂടുതൽ ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു നോക്കുക, അതോടൊപ്പം തന്നെ ഒരാളിലേക്കെങ്കിലും ഒരു ഗ്രൂപ്പിലേക്കെങ്കിലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.